ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂത്ത് ട്യൂബ്. ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ട്രൈ ചെയ്യുന്നതും അതിനു വേണ്ടിയാണ്. ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞേട്ടെ, നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക. ഒത്തിരി പാടാണല്ലേ, കാരണം നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ ചില പ്രോബ്ലംസൊക്കെ വരാം. മാത്രമല്ല ഈ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് തിരിച്ചറിയാൻ ഇത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അനദർ സൊല്യൂഷൻ, നല്ലത് മാത്രം കാണുക. ഇനി അതിനും കൺഫ്യൂഷൻ ഉണ്ടോ? എവറി ട്യൂസ്ഡേ വാച്ച് യൂട്യൂബ്. വൺസ് അഗൈൻ വെൽക്കം ടു യുവർ ഫേവറേറ്റ് പ്രോഗ്രാം യൂട്യൂബ്. Let's start this episode with a beautiful song. ബൈബിളിൽ എന്നെ ആകർഷിച്ച, എന്നെ പോലെ തന്നെ ധാരാളം പേരെ ആകർഷിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്, ഒരു ഉപമയുണ്ട്, ധൂർത്തപുത്രൻ്റെ കഥ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സ്വന്തമായിട്ട് അധ്വാനിച്ച സ്വത്തിൻ്റെ ഒരു പകുതി ഒരു മകനെ എഴുതി കൊടുക്കുക. മകൻ അച്ഛനെ ധിക്കരിച്ച് ഇറങ്ങിപ്പോവുക, ധൂർത്തടിച്ച് അതെല്ലാം നശിപ്പിച്ചിട്ട് തിരിച്ചു വരിക. അവന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ്, അവൻ വരുന്നത് കാണുമ്പോൾ കാളയെ കൊന്ന് വിരുന്നൊരുക്കുന്നൊരു പിതാവ്. ഞാൻ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു പിതാവിനെ ഒരു മകൻ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുക, ഒരു മനുഷ്യനത് പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം, ഗോഡ് ഇസ് ലവ്. ഈ ഒരു കോൺസെപ്റ്റിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണിത്. ഒരു മകൻ അച്ഛൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിനാധാരമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Enjoy. Lights off, a shot in the dark, we get lost. When we're playing a part, we lay blame. Like we know what's best, it's a shame. We break, when we fall too hard, lose face. When we're torn apart, don't say, you're too far gone, it's a shame.
ലൈഫിൽ നമുക്ക് എപ്പോഴും സ്ട്രഗ്ലിങ്സ് ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. പലപ്പോഴും നമ്മളതിൽ തട്ടി വീഴാറുമുണ്ട്. പക്ഷേ തട്ടി വീണാലും അതിൽ നിന്ന് എഴുന്നേൽക്കുന്നവർ മാത്രമേ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. വെദർ ഇറ്റ് ഇസ് അംബാനി, അമിതാഭ് ബച്ചൻ, ഓർ തോമസ് ആൽവാ എഡിസൺ. പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു വാതിലടയുമ്പോൾ ചില വാതിലുകൾ തുറക്കുന്നു. ആ അടഞ്ഞ വാതിൽ നോക്കി നിൽക്കാതെ തുറന്ന വാതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ കണ്ടെത്താൻ ശ്രമിച്ച നമ്മൾ വിജയിച്ചു. ഇതൊരു തായ് വീഡിയോ ആണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അച്ഛൻ മരിച്ചു പോവുകയും അതിനു മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു മകൻ. പക്ഷെ അവൻ സ്വന്തം പ്രയത്നം കൊണ്ട് ആ പ്രതിസന്ധികളെ മറികടന്ന് ലൈഫിൽ അച്ചീവ് ചെയ്യുകയാണ്. അവൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും ഒരു സഹായമാണ്. വാച്ച് ദിസ് വീഡിയോ. มันตอบเปียปุกเกตตัวมรณะผิดเตสุคนหะโดยจิบัดบังโอกาสในក្នុងជីវិតរបស់ខ្លួនកូនត្រូវរៀនបន្តដើម្បីក្តីសុបិនរបស់ឪពុកឯងត្រូវប្រឈមមុខជាមួយជីវិតនៅភ្នំពេញតែម្នាក់ឯងសំតោះសំតោះមួយដោយគ្មានសញ្ញាមិនស្គាល់នរណាម្នាក់សោះមានតែក្តីសុបិនសុបិនដើម្បីបន្តការសិក្សាធ្វើការរកប្រាក់សម្រាប់ទ្រទ្រង់ម្ដាយប្អូនប្អូនមិនបាច់បារម្ភពីម៉ែទេណាកូនម៉ែនឹងសម្រេចក្តីសុបិនរបស់ឪពុកគេនិស្សិតដែលបានទទួលបន្ទុកខ្ពស់ជាងគេប្រចាំឆ្នាំនេះគឺលោករឿនសុខុនពុកខ្ញុំចង់ឲ្យពុកនៅជាមួយពួកយើងនៅក្នុងថ្ងៃនេះ This is a very realistic video. See, ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പിന്റെ മന്ത്രം എന്താണെന്ന് അറിയോ? Give respect and take respect. See, നിനക്ക് എന്താണ് വീട്ടിലെന്ന് ചോദിക്കുന്ന പല ഭർത്താക്കന്മാരും എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു ഭാര്യയുടെ ആബ്സെൻസിൽ, ഒരു ദിവസത്തെ ആബ്സെൻസിൽ മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് അത്. കേട്ടിട്ടില്ലേ, ആബ്സെൻസ് ഈസ് ദ ഹയസ്റ്റ് മോഡ് ഓഫ് പ്രസൻസ്. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ആ വൈഫിൻ്റെ പ്രസൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഹസ്ബൻഡിൻ്റെ ലൈഫിൽ. അതൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ട്രൂ. ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ്. ഇത് നമുക്ക് പലർക്കും നമ്മളിന്നും റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ആയിട്ട്. സോ നെക്സ്റ്റ് ടൈം പ്ലീസ് ഡോണ്ട് ആസ്ക് ദിസ് കൈൻഡ് ഓഫ് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എൻജോയ് ദിസ് വീഡിയോ. യാ മിസ്റ്റർ ചാങ്, ഇറ്റ്സ് 7 ഇൻ ദ മോർണിംഗ് ഹിയർ. നോ സർ, ഐ വിൽ മെയിൽ ഇറ്റ് ടു യു ബൈ ദിസ് ആഫ്റ്റർനൂൺ. സബ് സബ് ദീദി ആപ്കേ ലിയേ ഛോഡ്കർ ഗയി ഹൈ. യാ യെസ് സർ. നോ സർ, ദ ബജറ്റ് ഈസ് ഓൾസോ അപ്രൂവ്ഡ്. യാ യാ, വി ഗോട്ട് ദ ക്ലിയറൻസ്. റൈറ്റ്. हेलो, आई कॉल यू बैक. मुझे लगा आपको तो कभी सुनने की फुर्सत मिलेगी नहीं, इसलिए मैंने सोचा आपके हैंडीकैम से ही बात कर लेती हूँ. मुझे आज भी वो दिन अच्छे से याद है जब आप मुझे देखने बरेली आए थे. मुझे अभी तक ताज्जुब होता है कि मेरे सारे हाई फाई कजिन्स में से आपने मेरी जैसी टूटी फूटी अंग्रेजी बोलने वाली लड़की को कैसे पसंद किया. आपको याद है, अपने मजाक मजाक में एक बार कह दिया था, मैडम
मेरे साथ बाइक पर बैठना है तो वेट लूज करना पड़ेगा। उस दिन के बाद शादी तक मैं हर रोज गंगानगर ब्रिज के 6 चक्कर लगाती थी। ऐसी कई बातें हैं जो आपको बताना चाहती थी, पर शादी के बाद वक्त ही कहाँ था आपके पास सुनने का। हनीमून के दूसरे ही दिन मुझे पता चल गया था कि चाय के बिना आपके दिन की शुरुआत ही नहीं होती है। उस दिन मैंने सिर्फ चाय बनाना ही नहीं, आपको कंपनी देने के लिए चाय पीना भी सीख लिया। शायद आपको ये पता नहीं होगा, लेकिन उस दिन से पहले मैंने कभी चाय का एक घूंट भी नहीं पिया था। उस दिन के बाद आप लैपटॉप में टाइप करते रहे और मैं उसके साथ में चाय के कप रखती रही। आपको पता भी नहीं चलता था, लेकिन कई बार चाय ठंडी पड़ जाती थी और मैं फिर से चाय बना कर लाती थी। दिन ब दिन मुझे महसूस होने लगा है कि चाय के साथ हमारे रिश्ते की गर्माहट भी कम हो रही है। मैं जा रही हूँ, सिर्फ इतना बताना चाहती हूँ कि चाय पत्ती किचन के बीच वाली अलमारी में रखी हुई है, अब खुद ही बनाना सीख लो। और अगर चाय ठंडी पड़ जाए तो माइक्रोवेव में गर्म कर लेना। कैसे आना हुआ? तुम्हारे हाथ की बनी एक कप चाय पीनी थी। सोसाइटी നമ്മളെ എപ്പോഴും അറ്റാക്ക് ചെയ്യണമെന്ന് അറിയോ? നമ്മളതിന് അവസരം കൊടുക്കുമ്പോൾ മാത്രമാണ്, നമ്മുടെ മാനറിസംസ് കൂടെ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിലൂടെ നമ്മുടെ അവസരം കൊടുക്കുമ്പോൾ മാത്രമാണ് സൊസൈറ്റി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. പ്ലീസ് ഡോണ്ട് ഷോ യുവർ ഫിയർ. ഇഫ് യു ആർ ബ്ലാക്ക് പ്ലീസ് ഡോണ്ട് ഹൈഡ് ഇറ്റ്. ഇഫ് യു ആർ ഷോർട്ട് പ്ലീസ് ഡോണ്ട് ഹൈഡ് ഇറ്റ്. എനിക്ക് രജനീകാന്തിനെ പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതിന് മെയിൻ റീസണിലൊന്ന്, അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബി യുവർ സെൽഫ്. ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുടിയില്ലാത്ത തല മറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കറുപ്പ് നിറം ചായം പൂശാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ആ ഒരു ചങ്കൂറ്റം എത്ര പേർക്ക് കാണുന്നത് നമ്മുടെ ഇടയിൽ. ദാറ്റ്സ് വൈ സൊസൈറ്റി റെസ്പെക്ട്സ് ഹിം. ഓക്കെ, സോ ബി യുവർ സെൽഫ്. ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു പെട്ടെന്ന് വന്ന ഒരു മാറ്റം ഒരു സ്ത്രീയെ തളർത്തി കളയുന്നു, ബട്ട് ഷീസ് ഷോയിങ് സം കോറേജ് ടു ഫേസ് ഇറ്റ്. സൊസൈറ്റി റെസ്പെക്ട്സ് ഹർ. എൻജോയ്.
So that's it. My time is over. See you next week with a lot of videos and music. Till then, it's bye from Shindo Stanley. Take care. Bye-bye.